യു എ ഇയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഒരു മാസത്തിനിടെ നാലാം തവണയാണ് രാജ്യത്ത് പ്രതിദിനം കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പുതുതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കൂടി രോഗമുക്തി നേടി രാജ്യത്ത് ഇനി ചികിത്സയിലുള്ളത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കൂടെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നായി രാജ്യവ്യാപക കോവിഡ് നിർണയ പരിശോധനകൾ സംഘടിപ്പിച്ച രോഗബാധിതരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കിയാണ് മഹാമാരിയെ യു എ ഇ പ്രതിരോധിച്ചത് ഏഴ് എമിറേറ്റുകളിലും ഇതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത് പുതുതായി നാൽപ്പത്തി കോവിഡ് നിർണയ പരിശോധനകൾ സംഘടിപ്പിച്ചപ്പോഴാണ് മുന്നൂറ്റി എഴുപത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനോടെ പുതുതായി കോവിഡ് മരണം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ മാസം ഇത് നാലാം തവണയാണ് ാണ് രാജ്യത്ത് പുതിയ കോവിഡ് മരണങ്ങൾ ഒരു ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് നാല് ദശാംശം മൂന്ന് ആണെന്നിരിക്കെ യു എയിലെ കോവിഡ് മരണനിരക്ക് ദശാംശം ആറ് ശതമാനമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ രോഗവിമുക്തിയും നേടിയിട്ടുണ്ട് രാജ്യത്താകെ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് അൻപത്തി തൊള്ളായിരത്തി ഇരുപത്തി പേർക്കാണ് ഇതുവരെ യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ന്യൂസ്